തമ്പുരാനെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രണ്ടര വർഷമോ അതിൽ അതിനോടടുത്തോ മൂന്ന് വർഷത്തിൽ താഴെ മാത്രം ഭരണം നടത്തുകയും സയ്യിദു സാഹിദീൻ എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും പരിത്യാഗികളുടെ നേതാവാണ് ഈ മഹാനായ ഭരണാധികാരിയെന്ന് ലോകത്ത് വിളിച്ചു പറയുകയും ചെയ്ത ഖുലഫാഉർ റാഷിദുകളിൽ അറിയപ്പെടുന്ന അമവി ഭരണാധികാരിയായ, എന്നാൽ ഖിലാഫത്തുർ റാഷിദയ്ക്കും വർഷങ്ങൾക്ക് ശേഷം വന്ന ഉമർ സാനി എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രണ്ടാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണത്രേ, ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണത്രേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രണ്ടാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദീങ്ങളാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി നൂറുദ്ദീൻ സംഗിയും. പ്രഗത്ഭരായ മുജദ്ദിദുമാർ ഒരു കാലത്ത് ഒന്നിലേറെവരുമത്രേ. ഫിഖ്ഹിനൊരു മുജദ്ദിദ്, ഹദീഫിനൊരു മുജദ്ദിദ്, തഫ്സീറിനൊരു മുജദ്ദിദ്, തസ്കിയത്തിന്റെ ഒരു മുജദ്ദിദ്, തർബിയത്തിന്റെ ഒരു മുജദ്ദിദ്, ഇൽമിന്റെ ഒരു മുജദ്ദിദ്, അങ്ങനെ മുജദ്ദിദുമാരുടെ എണ്ണം വർദ്ധിക്കുമത്രേ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുന്ന നിമിഷത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കിനോട്, ഫാത്തിമ നിങ്ങളൊന്ന് പുറത്തു മാറി നിൽക്കണം, ഇവിടെ ആളുകൾ വരുന്നുണ്ട്, റൂമിൽ തിരക്കാവുന്നുണ്ട്. ആരില്ലല്ലോ ഇവിടെ, ഇവിടെ ആരെയും ഞാൻ കാണുന്നില്ലല്ലോ, മോള് പുറത്തേക്ക് മാറി നിന്ന് കൊടുക്ക്. ഞാൻ ചില ആളുകളവിടെ കാണുന്നുണ്ട്, ചില ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, അവരല്ലാഹുവിന്റെ ജിന്നുകളോ മനുഷ്യരോ അല്ല, അവരല്ലാത്ത ഏതോ ഒരു കൂട്ടം ആളുകൾ ഇവിടെ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് രാജാവിന്റെ മകൾ, ഒരു പ്രിൻസസായി ജീവിച്ചവരെ തന്റെ ഭർത്താവിന്റെ കൂടെ ഏറ്റവും നല്ല സൗമ്യമായ ആഡംബരങ്ങളില്ലാത്ത സ്വാഭാവികമായൊരു ജീവിതം നയിച്ച, ലളിതമായൊരു ജീവിതം നയിച്ച മഹദി ജനലിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോ മർഹബം ബി ഖലീലില്ലാഹ്, മർഹബം ബി ഖലീമില്ലാഹ്, അംബിയാഇന്റെ പേരിങ്ങനെ പറയുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. മർഹബം ബി ഷൈഖിൽ അംബിയാ നൂഹ് നബിയേ, അബുൽ അംബിയാ ഇബ്രാഹിം നബിയേ, കലീമുല്ലാഹി മൂസ നബിയേ, മർഹബം ബി റൂഹില്ലാഹി വ കലിമതി ഈസ നബിയേ എന്നിങ്ങനെ സലാം പറയുന്നു. എന്നിട്ട് അവസാനം മർഹബം ബി ഹബീബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സലാം പറയുന്ന കേട്ടു. പിന്നെ ഓതാണ് تِلْكَ الدَّارُ الْآخِرَةُ نَجْعَلُهَا تِلْكَ الدَّارُ الْآخِرَةُ نَجْعَلُهَا لِلَّذِينَ لَا يُرِيدُونَ عُلُوًّا فِي الْأَرْضِ لَا يُرِيدُونَ عُلُوًّا فِي الْأَرْضِ وَلَا فَسَادًا وَالْعَاقِبَةُ لِلْمُتَّقِينَ لَا إِلَهَ إِلَّا اللَّهُ دَانَ مَرَنَ ആയത്തോതി കലിമ ചൊല്ലി മരിച്ചു. തിൽക്കദ്ദാറുൽ ആഖിറ, മനുഷ്യന്റെ മരണശേഷം അവന്റെ കർമ്മങ്ങളുടെ വിചാരണ നടക്കുന്ന ഒരു ലോകം സംവിധാനിച്ചവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അങ്ങനെയാണ്, ഇവിടെ മരിച്ചു തീർന്നു പോകുന്നില്ല. യോലോ എന്നാണ് ചെറുപ്പക്കാരൊക്കെ ടീഷർട്ടുമ്പോ കാണുന്നത്, യോലോ. ആ ടീഷർട്ട് ഇടുന്ന കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഇതിന്റെ അർത്ഥം. YOLO യോലോ, അത് യോൾട്ട് എന്നാക്കി തിരുത്തണം എന്നാണ്. YOLT യോലോ എന്ന് പറഞ്ഞ എന്താ അറിയുന്നവരുണ്ട് ചെറുപ്പക്കാരൻ, അതിന്റെ ഫുൾ ഫോം എന്താ അറിയുന്നവർ കൈപോക്കിയാട്ടെ. ഇല്ല, അപ്പൊ ബനിയൻ ടീഷർട്ട് ഒന്നും കൂടെ ഇറങ്ങിയിട്ടില്ല, നീ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിക്കും വേണ്ട. സുബ്ഹാനല്ലാഹ്, അറിയുന്ന ഒരാളിവിടെ ഉണ്ട്. You only live once. നീ ഒരിക്കലേ ജീവിക്കുള്ളൂ, അടിച്ചു പൊളിച്ചോ എന്റെ അർത്ഥതാ. നിനക്ക് ഇവിടെ ഒരു ജീവിതേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതമൊന്നുമില്ല, അടിച്ചു പൊളിച്ചു ജീവിച്ചോ. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നൊക്കെ ചെയ്തോ, അതാണ് യോലോ. You only live once. അത് യോൾട്ടാക്കി തിരുത്തണം. You only live twice. നിനക്ക് രണ്ട് ജീവിതമുണ്ട്. ഇവിടെ മരണം കഴിഞ്ഞാൽ ഇനി ഒരു ജീവിതം മഹ്ശറയിലെ ഹിസാബിന്റെ ജീവിതമുണ്ട്. യൂട്യൂബിൽ യോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഡോക്യുമെന്ററി ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ?
യോൾട്ട് YOLT എന്നടിച്ചാൽ യോൾട്ട് ആൻ ഇസ്ലാമിക് ഡോക്യുമെന്ററി എന്ന് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷിൽ ഒരു ചെറിയ ഒരു 4-5 മിനിറ്റ് 10 മിനിറ്റ് താഴെ വരുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ചെറുപ്പക്കാരൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ചെറിയൊരു ഒന്ന് ചിന്ത വരാനൊക്കെ നല്ലതാണ്. നല്ലൊരു ഓസ്ട്രേലിയൻ ടീമാണ്, ഒരു ചെറുപ്പക്കാർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഓൺലൈൻ. മാഷാ അല്ലാഹ്. യോൾട്ട് യു ഓൺലി ലിവ് ട്വൈസ്, രണ്ട് ജീവിതമുണ്ട് നിനക്ക് മറക്കണ്ടാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോകത്തിന്റെ ജീവിതം. നജഅലുഹ, ആ ജീവിതത്തിന്റെ വിജയം ലഭിക്കുന്നത് ആർക്കാണെന്നറിയുമോ? ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദാ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ വലിയ ആളാവണം എന്ന് കൊതിയില്ലാത്തവരെ. ആളാവണം എന്ന ആഗ്രഹേ കൽബിൽ വരാൻ പാടില്ല. അള്ളാഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. ഒരാ വലിയ ആളാവണം അങ്ങനെ തോന്നാനേ പാടില്ല. അള്ളാഹു ഉയർത്തുന്നവരല്ല ഉയർത്തും, പക്ഷെ നമ്മൾ അതിന് കുപ്പായിട്ട് നടക്കാൻ പാടില്ല. ലാ യുരീദൂന, അവർക്കുദ്ദേശം വരാൻ പാടില്ല. എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം, ഞാൻ അങ്ങനത്തെ ആളല്ലേ, ഇങ്ങനത്തെ ആളല്ലേ, അങ്ങനെ ഒരു ചിന്ത മനുഷ്യന്റെ ഒരാളുടെ കൽബിലും ആലിമ്യങ്ങൾക്ക് പ്രത്യേകിച്ചും വരാനേ പാടില്ല. ഒരിക്കലും വരാൻ പാടില്ല. ലാ യുരീദൂന ഉലുവ, എനിക്കൊരു റെസ്പെക്റ്റർ ഉണ്ട്, ഞാൻ ഇവിടുത്തെ കാര്യപ്പെട്ട ആളല്ലേ, തോന്നിയാൽ അത് അപകടമാണ്. കൽബ് ശുദ്ധിയില്ല എന്നതിന് അർത്ഥം. അടിയന്തരമായി കാർഡിയാക് സ്പെഷ്യലിസ്റ്റിനെ കാണണം, അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, അല്ലെങ്കിൽ വാവാട് ഉസ്താദിനെ പോലെ. അത് വലിയ വലിയ കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകളുണ്ട് നാട്ടിൽ, മാണിയൂർ അഹമ്മദ് മുസ്ലിയാരെ പോലെ. ഷംസുലുമ കഴിഞ്ഞുപോയി, കണ്ണിയത്ത് ഉസ്താദൊക്കെ വലിയ കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. മാഷാ അല്ലാഹ്, കൽബങ്ങ് ശരിയാക്കി തരും. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരു ഫസാദും, നോ അനാഖി, ഒരു കലാപമോ ഒരു കലഹമോ ഒരു പിണക്കമോ ഒരു ഫൈറ്റിങ്ങോ ഏതെങ്കിലും ഒരു സംഘട്ടനമോ ഞങ്ങളെ കൊണ്ടുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർക്കാണ് നാളെ പരലോകം. അവർക്കാണ് പരലോകം. കച്ചറയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യമില്ല, ഇവിടെ കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, പരലോകത്തേക്ക് സീറോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണം സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓതിയ ആയത്താണിത്. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ് അന്തിമ വിജയം എന്ന് പറയുന്ന ആ വിശുദ്ധമായ ആയത്ത്. അത് പറഞ്ഞിട്ടങ്ങ് മരിച്ചു, അത് സൗഭാഗ്യല്ലേ. അന്തിമ വിജയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ്. വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ് ആ സംഭവം അല്ലേ. ആ അന്തിമ വിജയം കിട്ടുന്ന ഒരാളാണ് ഇത് എന്നാണ് ഇതിനർത്ഥം. ഖബറിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴാണ് ഒരു കടലാസ് ഇങ്ങനെ പാറി വരുന്നത്. ഖബറിലേക്ക് ഇങ്ങനെ വരെ ഫ്രം നോവെയർ, എവിടെന്നാന്നറിയില്ല, അതിങ്ങനെ നേരെ അപ്പൊ ആളുകൾ കയ്യിലെടുത്തു, താഴെ വീണു, ഖബറിലേക്ക് വീണത് പൊക്കിയെടുത്ത് നോക്കുമ്പോ ഹാദാ ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിന്റെ രേഖയാണിത്. അതോടുകൂടെ മറവ് ചെയ്യപ്പെട്ട ആൾ ഇച്ചിരി അധ്വാനിക്കണം. നമ്മൾ ഇച്ചിരി അധ്വാനിച്ചാൽ നമുക്കും ഒരൽപ്പം മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും.